അടിപൊളിയാടി പൊളി അടിപൊളി. കേരളം കേരളം ഇങ്ങോട്ട് കേരളം ഇങ്ങോട്ട് കേരളം. സെയിം 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 സെയിം. ആ മോനെ ഒരു രക്ഷയില്ല. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഇന്ന് നമ്മൾ പതിവ് പോലെ പെരുന്നാൾ ലീവാണ്. നമ്മളെ പെരുന്നാൾ ലീവ് ഇങ്ങനെയാണ്, നമ്മൾ ചൂണ്ടയിടാൻ വന്നതാണ്. അപ്പം നമ്മളെ ഷാഫി മുത്തുണ്ട്, ഞങ്ങൾ രണ്ടാളും കൂടുക. ഒരു സ്റ്റിക്ക് ഇട്ട് വെച്ചിരിക്കണ്, നമ്മളെ സ്റ്റിക്ക് ഇതാക്കി വെച്ചിരിക്കണ്, ഇതൊക്കെ സെറ്റാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുണ്ടോ നോക്കുന്നേ. നമ്മൾ വേറെ രണ്ട് കൂട്ടുകാരന്മാർ വരാണ്ട് അവരും വരും ഇപ്പോൾ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വെളിയിൽ അത്യാവശ്യം നല്ല തിരയൊക്കെ ഉണ്ട്, നമുക്ക് നോക്കി നോക്കാം. ഒരു സ്റ്റിക്കൊക്കെ കാസ്റ്റ് ചെയ്ത്, ഞാനൊരു സ്റ്റിക്ക് കാസ്റ്റ് ചെയ്തിരിക്കണ്, നമ്മളെ മുത്തുമണി ഒരു സ്റ്റിക്ക് കാസ്റ്റ് ചെയ്തിട്ടിരിക്കണ്. നല്ല അടിപൊളിയാണ്, ചെറിയ കാറ്റുണ്ട്, എന്നാലും നോക്കി നോക്കാം നമുക്ക്. അയ്യോ ഏട്ടേണ്, ഏ ദ്രാവ അയ്യോ ട്ടോ സ്രാവ്. ഒരു സ്രാവിനെ കിട്ടി, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഒന്നൊന്നര കിലോണ്ട് ഒരു സ്രാവിനെ കിട്ടി. പിന്നെ വീണ്ടും ഞങ്ങൾ കാസ്റ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. നോക്കാം ഇനി എന്താ വരുന്നതെന്ന്, അടുത്ത് നോക്കാം. നമ്മളെ മുത്ത് വലിയ കുളത്തൊക്കെ കെട്ടി വീണ്ടും ഇട്ടിട്ടുണ്ട്, എന്താവോ നോക്കട്ടെ. ഇട്ട് വെച്ച് ഒരാടിപൊളി സ്രാവും കൂടി നമ്മളെ മുത്തുമണിക്ക് കിട്ടിയിട്ടുണ്ട്. അടിപൊളി അടിപൊളി അടിപൊളി. കേരളം കേരളം ഇങ്ങോട്ട് കേരളം ഇങ്ങോട്ട് കേരളം. സെയിം 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 സെയിം. നമ്മളെ മുത്തുമണി പിടിച്ചാണ്, ഓനക്ക് കുട്ടിയാണ്. അടാ അടിപൊളി ഒരു സ്രാവും കൂടി. ചെറിയ കാറ്റുണ്ട്, അതുകൊണ്ടൊന്നും അറിയുന്നില്ല. കുറച്ച് മീനെ കിട്ടി, ഇനിയുള്ളത് വരുമെന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങള്. നല്ല ചെറിയ കാറ്റും നല്ല തിരയുമാണ്. വേണ്ട ഷെഫിക്ക എന്താണ്? ഏട്ടനല്ലേ ചെറുതാ. ആ എന്താ ഓട്ടെ? അപ്പോൾ ഇവിടെ കാറ്റ് ഭയങ്കരമായതുകൊണ്ട് നമ്മൾ കുറച്ച് സ്ഥലമൊന്ന് മാറിയിരിക്കാൻ പോവാണ്. കുറച്ച് അപ്പുറത്ത് കുറച്ചുകൂടി നല്ല സ്ഥലമുണ്ട്, അധികം കാറ്റ് പിടിക്കാതെ. ഇനി ഒന്ന് അങ്ങോട്ട് മാറിയിരുന്നിട്ട് നോക്കട്ടെ എന്താ സ്ഥിതി എന്ന്. അടുത്ത സൈറ്റിൽ നോക്കട്ടെ. ചണ്ടിയ പഹ മീനാണ് പറഞ്ഞിട്ട് ചണ്ടിയാണ് വലിച്ചു കയറ്റിയത്. എന്താ സാധനം ഏട്ടന്? അപ്പൊ ഏകദേശം വിശക്കാൻ തുടങ്ങിയിട്ട് നമുക്ക് ചോറ് കൊടുത്തിട്ടുണ്ട് നമ്മളെ ഷെഫിക്ക്. അപ്പൊ നമുക്ക് ഇനി അത് കഴിക്കാം എന്തായാലും. എന്നിട്ട് നോക്കാം കണ്ടുക്കങ്ങള്. ചൂണ്ട നമ്മളിവിടെ ഇട്ട് വെച്ചിക്കണ്, ചൂണ്ട നമ്മളിങ്ങനെ ഇട്ട് വെച്ചിക്കണ്. നമ്മളെ മാണിക്കകല്ല ചോറ് നല്ല അടിപൊളി മട്ട അരിൻ്റെ ചോറും
നല്ല നമ്മൾ മിനിഞ്ഞാന്ന് പിടിച്ച ഏട്ട മുളക് ഇട്ടതും ഏട്ട ഫ്രൈയും. ഓ, ഇതിൽ കൂടുതൽ ഇനി എന്ത് വേണം? ഇങ്ങനെ ബീച്ചിലിരുന്ന് തിന്നാനുമാണ് ഒരു ഭാഗ്യം. കണ്ടില്ലേ അടിപൊളിയായി സംഗതി. ചോറ് തീറ്റൊക്കെ കഴിഞ്ഞപ്പോത്തിന് അപ്പുറത്ത് നിന്ന് നമ്മളെ ഷാഹിദുക്ക ഒരു ബാലക്കുടനെ ലൂർകാസ്റ്റിങ്ങിൽ പിടിച്ചിട്ടുണ്ട്. അത് നമ്മൾ ചോറൊന്ന് കൈകഴുകി വന്നപ്പോൾ അതിന് മുമ്പ് ഒരു വലിച്ച് കയറ്റിൽ കഴിഞ്ഞു. അത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോൾ കിട്ടിയ ബാലക്കുടയാണ് നമ്മളെ ഷാഹിദുക്കക്ക്. ഷാഹിദുക്ക കാസ്റ്റ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. കുറേ കാസ്റ്റിങ്ങുകാരുണ്ട് ഇവിടെ. ഇപ്പോൾ കിട്ടിയൊരു ബാലക്കുടയാണ്. അപ്പം നമ്മളെ ചൂണ്ടുമ്പോൾ എന്തോ കടിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ഓടിപ്പോയി നോക്കട്ടെ. ആറ് സാധനമാണ്. എന്താ ലെവല് എന്ന് പറയാൻ പറ്റൂല. നമ്മളിവിടെ ചൂണ്ടലിട്ടേച്ചുക്കണു. അയിമി നല്ല കൊത്തിനുണ്ട്. അപ്പൊ മൊബൈലൊക്കെ ചിലപ്പോ എടുത്ത് വലിച്ചേറി. നല്ല സാധനമാണ് നമ്മളെ കൽബുർണി. നമ്മളെ ആശാൽ തുപ്പാക്കിക്കണുല്ലേ. നല്ല അംഗം വെട്ടിയിട്ടുണ്ട്. കെ ടി എസ് നല്ല അംഗം വെട്ടലാണ്. എന്താന്ന് പറയാൻ പറ്റൂല. ഞാൻ മൊബൈലിൽ ചിലപ്പോ ഇവിടെ ഇട്ട് പോണ്ടി വരും. നമ്മുടെ നല്ല കൊത്തു കൊത്തുണ്ട്. നമ്മളെ ചൂണ്ടൽ നല്ല കൊത്തിനുണ്ട്. മോനെ ഒരു രക്ഷയില്ല. എത്ര കിലോ ഉണ്ടാവും? 5 കിലോ. 5 കിലോ. നല്ല കാറ്റാണ്. ഇനിയിപ്പോ ചൂണ്ടലിടലും പറ്റും തോന്നില്ല. അപ്പൊ നമ്മളിങ്ങനെ പോകാനുള്ള പരിപാടിയാണ്. ഒരു 10-12 കിലോ മീൻ കിട്ടിയല്ലാം കൂടി. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാറ്റാണ്. അപ്പം ഇവിടുന്ന് കിട്ടിയ മീനുകളാണ് ഇത്. അപ്പം ഇനി നമ്മൾ ഇവിടുന്ന് സ്ഥലമൊന്ന് മാറി നോക്കട്ടെ. കുറച്ച് അപ്പുറത്തേക്ക് അപ്പോൾ ഇരുടാവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് കുറച്ച് നേരം കാസ്റ്റ് ചെയ്ത് നോക്കാം. അതിനിടയ്ക്കുള്ള ചെറിയൊരു ചാറ്റൽ മഴ പെയ്തു. ഡ്രസ്സൊക്കെ നനഞ്ഞു എഴപ്പായി. അതിൻ്റെ ഇടയിൽ റൂമിലൊന്ന് പോകണം. റൂമിൽ പോയി ഇതൊക്കെ കൊണ്ടുപോയി വെച്ച് ഡ്രസ്സൊക്കെ മാറിയിട്ട് രാത്രിയിൽ ഒന്നുകൂടി കാസ്റ്റ് ചെയ്യുന്നുണ്ട്. കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു സ്ഥലത്ത്. അപ്പോൾ അവിടുത്തെ സ്ഥിതി എന്താ നോക്കാം നമുക്ക്. ഇത് 3 അപ്പം കിട്ടിയ വെള്ളം ഇവിടെ വന്നിട്ട്. ഞാൻ കേസൊക്കെ എടുത്ത് തള്ളിക്കോ. അങ്ങോട്ട് വലിക്കുന്ന അങ്ങനെ ഒത്തിരി വലിക്കണ്ട, ചെറുതായിട്ട് വലിച്ചാ മതി. ആ അതെ, അത് തളന്നില്ലേ. ആ മോൻ കിട്ടല്ല ഇച്ചിരി വാക്കിലേക്ക് ഒതുക്കത്തെ. അങ്ങനെ നമ്മുടെ മുതലാളി ഒരു മീനെ പിടിച്ച് കയറ്റാനുള്ള പരിപാടിയിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റിക്കിൻ്റെ നീളം നല്ല ഹൈറ്റ് ഉണ്ട്. ആ അത് മതി. ആ നല്ല മുഷ്കിലാണ്. തെരണ്ടിയാണോ ഏട്ടയാണോ സാവാണോ എന്താണെന്നുള്ളൊരു 5-6 കിലോൻ്റെ മേലൊക്കെ ഉണ്ട്. എന്തായാലും വെയിറ്റ് കണ്ടിട്ട് അങ്ങോട്ട് പിടിക്കുന്നത്. എന്തായാലും വലിച്ച് കയറ്റി നോക്കാം. വലിക്കട്ടെ ആശാ. നമ്മുടെ അവച്ചതയായി തുടങ്ങിയിട്ട് ഒരു 5 മിനിറ്റ് ആവാറായി. വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ കുറച്ച് വൈകി. നിക്ക്, ആ നിക്ക് നിക്ക് നിക്ക്. ഇവിടെ കല്ലൊന്നുമില്ലല്ലോ. ആ അത് പൊക്കോട്ടെ. അതാ നമ്മളെ മുത്തുമണി. നമ്മളെ ചൂണ്ടമ്മ കുടിക്കുന്ന സാധനം കൊണ്ട് വരികയാണ്. ഒരു പെട്ടപ്പൻ ഏട്ടയാണ്. ആണ്ടല്ലേ, കരുവാ കരുവാ. പോലീസാണല്ലേ. 5 ഉണ്ടാ. ഓ, നമ്മളെ ചൂണ്ടമ്മ കയറിയാണ്. വെരി ഗുഡ്. Брум-брум-шой.
ബ്രഹ്മ ബ്രഹ്മ. കറക്റ്റ്.